ത്രിതല പഞ്ചായത്ത് ഭരണ സംവിധാനങ്ങളോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് ആസ്ഥാനങ്ങളിൽ മുസ്ലിം ലീഗ് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ കാരശ്ശേരിയിലും ചാത്തമംഗലത്തും പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് യൂനുസ് പുത്തലത്തും ചാത്തമംഗലത്ത് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എ ഖാദർ മാസ്റ്ററും പരിപാടി ഉദ്ഘാടനം ചെയ്തു. ത്രിതല പഞ്ചായത്ത് ഭരണ സംവിധാനങ്ങളോടുള്ള സംസ്ഥാന സർക്കാരിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ജനുവരി 24 മുസ്ലിം ലീഗ് ജനപ്രതിനിധികൾ നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ പ്രചരണാർത്ഥം ഗ്രാമപഞ്ചായത്ത് ആസ്ഥാനങ്ങളിൽ മുസ്ലിം ലീഗ് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രതിഷേധ സമരമാണ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലും ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിലും സംഘടിപ്പിച്ചത്. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് യൂനുസ് പുത്തലത്ത് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം സുനിതാ രാജൻ അധ്യക്ഷയായി. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ജംഷിദ് ഉളകര മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ആമിന ഇടത്തിൽ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സലാം തേക്കുംകുറ്റി, യൂത്ത് ലീഗ് ജില്ലാ പ്രവർത്തക സമിതി അംഗം നിസാം കാരശ്ശേരി, വനിതാ ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി അമീന ബാനു, വനിതാ ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ സുബൈർ, മുംതസ് ബാപ്പു, കെ പി അബ്ദുള്ള, വി പി കരീം, മുൻ ജനപ്രതിനിധികളായ കെ കോയ, നടുക്കണ്ടി അബൂബക്കർ, പി പി ഷിഹാബുദ്ദീൻ, സുഹറ കരുവോട്ട്, ഗ്രാമപഞ്ചായത്ത് അംഗം ഷാഹിന ടീച്ചർ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിയിൽ സംബന്ധിച്ചു. ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എ ഖാദർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ പി കെ ഹക്കീം മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷനായി. മുസ്ലിം ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി എൻ പി ഹംസ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം സെക്രട്ടറി അഹമ്മദ് കുട്ടി അരയങ്കോട്, പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം ഹുസൈൻ, ജനറൽ സെക്രട്ടറി എൻ പി അമീദ് മാസ്റ്റർ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ നദീറ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി ടി എ റഹ്മാൻ, മൊയ്തു പി ഡി എ കണ്ടി, റഫീഖ് കൂളിമാട്, വിശ്വൻ വള്ളലശ്ശേരി, ഇ പി വത്സല, ഫസീല സലീം തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.